ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, അസ്സലാമു അലൈക്കും. സ്വബാഹൽ ഖൈർ, കൈഫൽ ഹാൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന്. സുഖാണല്ലോ അല്ലേ? സെയ്ൻ അൽഹംദുലില്ല, അങ്ങനെ പറയണം കേട്ടോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ അർണബിനെ കണ്ടെത്തി അല്ലേ. ഇർഷാദും കൂട്ടുകാരൊക്കെ ചേർന്ന് നടന്ന് നടന്ന് തിരഞ്ഞ് അവർ അർണബിനെ കബിഷിൻ്റെ കൂടെ ബുസ്താനിൽ വെച്ച് കണ്ടുമുട്ടി, അങ്ങനെ കണ്ടെത്തി. എല്ലാവർക്കും വളരെ സന്തോഷമായില്ലേ. എന്നിട്ട് റുമ്മാനൊക്കെ കൊടുത്തില്ലേ ഇർഷാദ്, അങ്ങനെ കൊടുത്ത് അവരതൊക്കെ കഴിച്ചു, ഹാപ്പി ആയിട്ടിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് വളരെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി നമുക്ക് കഥയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇർഷാദും അർണബും കൂട്ടുകാരൊക്കെ എന്താണ് ചെയ്തത്, അവരൊക്കെ എങ്ങോട്ടാണ് പോയത് അർണബിനെ കിട്ടിയതിൻ്റെ ശേഷം, അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഥയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 32-ാമത്തെ പേജിലെ ഒരു ചിത്രമുണ്ട്, അതൊന്ന് നോക്കൂ. ചിത്രം കണ്ടോ? ആരാണ് മുമ്പിൽ നടക്കുന്നത്? നമ്മുടെ ഇർഷാദ് അല്ലേ. ഇർഷാദ് ആരുടെ കയ്യിലാണ് പിടിച്ചിട്ടുള്ളത്? നമ്മുടെ വികൃതിയിലേ, നമ്മുടെ വികൃതി അർണബിൻ്റെ കയ്യിൽ പിടിച്ച് ഇർഷാദ് മുമ്പിൽ ഇങ്ങനെ നടക്കുകയാണ് അല്ലേ. എന്താ കയ്യിലൊക്കെ പിടിച്ചിട്ടുള്ളത്? അവനെ ഓടിപ്പോയാലോ, ഇനിയും പിന്നെയും തെരഞ്ഞ് നടക്കണ്ടേ അല്ലേ. അപ്പോൾ ഇർഷാദ് കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് അർണബിനെ കൊണ്ടുപോണത്. അതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്? നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട് ലക്ക് ലക്ക് അല്ലേ. അതിൻ്റെ പിന്നിൽ കബിഷ്, അതിൻ്റെ പിന്നിൽ കെൽബ്. അങ്ങനെ അവരിങ്ങനെ വരി വരിയായിട്ട് പോവുകയാണ്. എങ്ങോട്ടാണ് പോണ്? നമുക്കൊന്ന് നോക്കാം. നിങ്ങളെ ചിത്രം ഇങ്ങനെ നോക്കൂ, കണ്ടില്ലേ? എന്താണ് അതിൻ്റെ മേലെ എഴുതിയിട്ടുള്ളത്? ടീച്ചറൊന്ന് വായിച്ചു തരാം, നോക്കൂ. ഈ പേജിൻ്റെ മേലെ കണ്ടോ നിങ്ങൾ, അൽ വഹ്ദത്തു സാനിയ, രണ്ടാമത്തെ ഭാഗം. കഥയുടെ രണ്ടാമത്തെ ഭാഗമാണ്. എന്താണത്? ഹയ്യാ നൽഅബ്, നമുക്ക് കളിക്കാം. ഇപ്പം മനസ്സിലായില്ല അവരെന്താണ് എവിടേക്കാ പോണത് എന്നൊക്കെ. ഹയ്യാ നൽഅബ്, നമുക്ക് കളിക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ അവരെന്താ പറഞ്ഞത്? ഇനി നമുക്ക് കളിക്കാം. അങ്ങനെ നടന്ന് നടന്ന് അവർ എവിടെത്തി? നോക്കൂ അടുത്ത ചിത്രം, അപ്പോൾ മനസ്സിലാവും അവരെവിടെ എത്തിയത് എന്ന്. എവിടെയാണ്? ബൈത്ത് അല്ലേ, ബൈത്തിലാണ് അവരെത്തിയത്. ബൈത്ത്, വീട്. അങ്ങനെ അവർ വീട്ടിൽ തിരിച്ചെത്തി. എല്ലാവരും ബൈത്തിൽ തിരിച്ചെത്തി. അപ്പോൾ നോക്കൂ ബൈത്തിൻ്റെ സിറ്റ് ഔട്ടിൽ ആരാ നിൽക്കുന്നത്? ആരാണ്? നമ്മുടെ ഫർഹ, ഫർഹക്കുട്ടിയാണോ നിൽക്കുന്നത് കേട്ടോ. ഫർഹ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഇർഷാദിൻ്റെ ഉഹുത്താണ്, സഹോദരി അല്ലേ, അനിയത്തിയാണ്. അവളുടെ പേരാണെന്ത്? ഫർഹ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ പേര് ഫർഹ? നല്ല പേരാണ് അല്ലേ. അതൊക്കെ അവളുടെ പേരൊക്കെ നമുക്ക് എഴുതാൻ പഠിക്കണം കേട്ടോ. ഇർഷാദ് എന്ന് നമ്മൾ എഴുതാൻ പഠിച്ചില്ലേ, അതുപോലെ ഫർഹയുടെ പേരും എഴുതാനൊക്കെ പഠിക്കണം. അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ അല്ലേ. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ എഴുതാനൊക്കെ? ഓക്കെ, എന്നിട്ട് ഫർഹ എന്താണ് സന്തോഷത്തോടെ ഇങ്ങനെ കയ്യും നീട്ടി നിൽക്കുന്നുണ്ട് അല്ലേ. എന്തൊരു സന്തോഷം അവൾക്ക്. കണ്ടപ്പോൾ തന്നെ, ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ അവൾ എന്താ പറഞ്ഞെന്നറിയോ? നോക്കൂ, ഹായ് അർണബ്, അതാണ് അവിടെ എഴുതിയിട്ടുള്ളത് താഴെ. ഹായ് അർണബ്, ഒന്ന് വായിച്ചു നോക്കൂ. ഹായ് അർണബ്, അഹിലൻ അഹില,
أهلا أهلا، ويلكم ويلكم. അല്ലേ, സ്വാഗതം പറയാണ്. വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് സന്തോഷമായി. അപ്പോൾ അവൾ പറയാണ്, ഹായ് അർണബ്, അഹ്ലൻ അഹ്ല, വെൽക്കം വെൽക്കം. എന്നിട്ട് എന്താ പറയണത്? തആൽ ഇലൽ ബൈത്ത്, തആൽ ഇലൽ ബൈത്ത്, ബൈത്തിലേക്ക് വായോ. തആൽ എന്ന് പറഞ്ഞാൽ വായോ. ഇലൽ ബൈത്ത്, ബൈത്തിലേക്ക്. ബൈത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വീട് അല്ലേ. തആൽ എന്ന് പറഞ്ഞാൽ വായോ. മനസ്സിലായല്ലേ? അവൾക്ക് സന്തോഷമായി. എല്ലാവരെയും കൂടി കണ്ടപ്പോൾ ഫർഹക്കൊക്കെ സന്തോഷമായി. ഉമ്മ അപ്പൊക്കെ അവരെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ, വീടിൻ്റെ ഉള്ളിൽ, ബൈത്തിൻ്റെ ഉള്ളിൽ. ഉമ്മും അബും ജദ്ദും ജദ്ദത്തൊക്കെ ഉണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. സിറ്റൗട്ടിൽ ഫർഹക്കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഹായ് അർണബ്, അഹിലൻ അഹില. പിന്നെന്താ പറഞ്ഞത്? തആൽ ഇലൽ ബൈത്ത്, ബൈത്തിലേക്ക് വാ, വേഗം വാ എന്നാണ് അവൾ പറഞ്ഞത് അല്ലേ. തആൽ ഇലൽ ബൈത്ത് നിങ്ങൾ കണ്ടോ? അതിലുണ്ട് ചുവന്ന നിറത്തിൽ ഒരു അക്ഷരം. തആൽ എന്നുള്ളതിലും ബൈത്ത് എന്നുള്ളതിലും ആ അക്ഷരം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ത, അറബിയിൽ ത എന്നെഴുതുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് എന്തായാലും പഠിക്കണം. ത, തി, തു, ഇത് മൂന്ന് നമുക്ക് പഠിക്കണം. നമ്മൾ മുമ്പ് അലിഫും ലാമ്, റാ, കാഫ് ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ നമുക്ക് ത എന്ന് പഠിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ റെഡിയല്ലേ? ടീച്ചർ ഇതിൽ എഴുതി കാണിച്ചു തരാം. അതുപോലെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിറയെ എഴുത. ഓക്കെ, എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയണില്ലേ. ഫർഹീം, ഇർഷാദും കബിഷും ഒക്കെ ഒരുമിച്ച് കൂടി അവരിങ്ങനെ കളിക്കാൻ തുടങ്ങി. അതാണ് അടുത്ത പേജിൽ കാണാനുള്ളത്. അതൊന്ന് നോക്കൂ. എല്ലാവരും കളിക്കുന്ന ചിത്രം കണ്ടല്ലേ. ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ഇർഷാദ് ഉണ്ട്, ഫർഹക്കുട്ടി ഉണ്ട്, ലക്ക്, കബിഷ്, അർണബ് ഒക്കെ ഉണ്ട്. വേറെ പുതിയ കൂട്ടുകാരൊക്കെ കാണാനുണ്ട് അല്ലേ. അവരൊക്കെ പേര് നമുക്ക് പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയപ്പോൾ നല്ല പാട്ട് പാടി കളിക്കുകയാണ് അവർ. ആ പാട്ടൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, ഹാദാ ബൈത്തി, ഹാദാ ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി, ബൈത്തി ഹാദാ അജ്മലു ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി. ഹാദാ ബൈത്തി, ഹാദാ ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി, ബൈത്തി ഹാദാ അജ്മലു ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി, ഹാദാ ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി, ബൈത്തി ഹാദാ അജ്മലു ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി, ഹാദാ ബൈത്തി, ഹാദാ ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി, ബൈത്തി ഹാദാ അജ്മലു ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി.
يا أحبابي. هذا بيتي هذا بيتي يا أحبابي، هذا بيتي بيتي هذا أجمل بيتي يا أحبابي، هذا بيتي هذا بيتي هذا بيتي يا أحبابي، هذا بيتي بيتي هذا أجمل بيتي يا أحبابي هذا بيتي. إذا تيجر മലയാളത്തിൽ ഒന്ന് പാടി തരാം. ഓക്കെ. ബൈത്ത് എന്നുള്ള വാക്ക് അതിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. ആ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ വട്ടം വരക്കണം. ഓക്കെ. ബൈത്ത് എന്നുള്ളതിനൊക്കെ വട്ടം വരക്ക്. റെഡി അല്ലേ? ഓക്കെ. ഇനി ടീച്ചർ ഇതിൻ്റെ മലയാളത്തിൽ എങ്ങനെയാണ് പാടുക നോക്കാലോ. കേൾക്കൂ. വീട് എൻ്റെ വീട്, വീട് എൻ്റെ വീട്, കൂട്ടുകാരാ കൂട്ടുകാര, വീട് എൻ്റെ വീട്, വീട് എൻ്റെ വീട്, ഭംഗിയുള്ള വീട്, കൂട്ടുകാരാ കൂട്ടുകാര, വീട് എൻ്റെ വീട്. ഇഷ്ടമായോ പാട്ട്? അപ്പോൾ നിങ്ങൾ ഈ പാട്ട് നന്നായിട്ട് ചൊല്ലി പഠിക്കുക. അതിൻ്റെ കൂടെ ത, തി, തു, തൽ, ബൈത്ത് എന്നൊക്കെ എഴുതി പഠിക്കുക. എഴുതിയതും പാടിയതൊക്കെ എന്നിട്ട് ടീച്ചർക്ക് അയച്ചു തരിക. ഓക്കെ. അപ്പോൾ ടീച്ചർ ഇന്നത്തെ ക്ലാസ് നിർത്തട്ടെ. ഓക്കെ. അസ്സലാമു അലൈക്കും.